Hello friends, appo pudhiya oru video ayittu aanu vannittullathu. Aadin thanne ellavarum like kiya, share kiya, subscribe kiya. Appo idha nalla malayanu vaigunnerayappo aa oru kaalchiyanu kaanunnathu. Appo nammala veedinte poragu vashathulla oru bhagaanu idu to. Appo nalla malayekkayappo namakku ingane endengilokke onnu kaikkan thoni annera oru adivoli snack undakkan vicharichittundu. Appo ellavarum onnu try cheythu nokka. Appo engane undakkane nokka. Appo adinayittu ivide nammle paneer aanu eduthittullathu. Paneer ennu parnali nammle sondayittu undakkiyathaanu. Appo paal onnu cherudayittu pirinju poyappo nammle paneer aakki edutha to. Appo adonnu just undakkunnu nokka. പാല് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ട്ടോ 2 ലിറ്ററോളം ഉണ്ടായിരുന്നു അന്നേരം അതിലേക്ക് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു അങ്ങനെ അതൊന്ന് പിരിഞ്ഞു നല്ലോണം പിരിഞ്ഞു വന്നതിനു ശേഷം ഒരു അരിപ്പയിലൊക്കെ അരിക്കുകയാണ് ചെയ്തത് നല്ലോണം വെള്ളമൊക്കെ പോകുന്ന രീതിയിൽ അരിച്ചെടുക്കുക ട്ടോ അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു നല്ല തുണിയിൽ ഇട്ടിട്ട് അരിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ഇത് തുണിയിലേക്ക് മാറ്റി ട്ടോ എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം ഇങ്ങനെ നല്ലോണം ഒന്ന് കഴുകി കൊടുക്കണം ഇങ്ങനെ കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ട്ടോ ഇങ്ങനെ നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് പോവണം നല്ലോണം പിഴിഞ്ഞെടുക്കുകയും വേണം ഈ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കുക ഒരു 2 മണിക്കൂറോളം ഇങ്ങനെ വെക്കണം എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അപ്പോൾ ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കണം ഒരു 2 ഉള്ളിയും അതേപോലെ ഒരു 2 പച്ചമുളകും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ കുറച്ച് മുളക് പൊടി പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതിലേക്ക് വേവിച്ച ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതുകൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഇതൊന്ന് മിക്സ് ആയതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പനീർ ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്താൽ നന്നായിരിക്കും അതിനുശേഷം ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഈ പനീറൊക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇനി 2 ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം മസാല എല്ലാം റെഡിയായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് അരിപ്പൊടിയിൽ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഈ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ എടുക്കുക പക്ഷേ അരിപ്പൊടി ആയിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ ഈ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് അരിപ്പൊടിയിൽ മുക്കിയിട്ട് അങ്ങനെ മാറ്റി വെക്കുക
ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് വിരിഞ്ഞു പോയാൽ ആരും തന്നെ വിഷമിക്കേണ്ട. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നല്ല സ്നാക്ക് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.